ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ ഗെയിമിംഗ് ഭ്രാന്തൻ. അപ്പോൾ നമ്മളിപ്പോൾ അതിൽ വ്യത്യസ്തമായി എക്സ്പോസ് ചെയ്യാനുള്ള മാറ്റി വെച്ച് നമ്മളിപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് വെച്ചിരിക്കുകയാണ് ക്ലാഷ് കോഡിലേക്കുള്ള ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ കോമ്പിനേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാഷ് കോഡ് സീസൺ ഇവിടെ ചേഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ കൂടെ മാസ്റ്ററും ഗ്രാൻഡ് മാസ്റ്ററൊക്കെ അടിക്കാൻ വേണ്ടി പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ അച്ഛന്മാരുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ എന്താണ് ലെജൻഡറി ഗെയിം പ്ലസ് കാഴ്ച വെക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് 100% ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങളിപ്പോൾ ക്ലാഷ് കോഡ് റഷ് ചെയ്യോ, പുഷ് ചെയ്യോ, എന്ത് വേണമെങ്കിലും ആവട്ടെ, ക്ലാഷ് കോഡിൽ നിങ്ങളുടെ ക്യാരക്ടർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെയധികം നിങ്ങളുടെ ഗെയിം പ്ലേയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ പേര് ക്യാരക്ടർ കോമ്പിനേഷൻ ഒന്നും കാണാതെ നോക്കാതെ വെറുതെ ജസ്റ്റ് കളിച്ച് പോകുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഞാൻ പറഞ്ഞ റീൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എന്തായാലും 100% റിസൾട്ട് കാണുന്നത് ഉറപ്പാണ്. അങ്ങനെ കാണുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേക്കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത്. അപ്പോൾ എന്തായാലും റോഡ് ടു 2 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവർ, നമ്മുടെ ചാനലിനെ സ്നേഹിക്കുന്നവർ, തീർച്ചയായും നിങ്ങളൊരു ഫ്രണ്ടിലേക്ക് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാൻ പറയുക. എന്തായാലും തീർച്ചയായും അവർക്ക് ഇഷ്ടപ്പെടും ഈ വീഡിയോ, അവർക്കൊന്ന് ഉപകാരപ്പെടട്ടെ. അപ്പോൾ ക്യാരക്ടർസ് കോമ്പിനേഷൻ പറയാൻ വേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. ക്യാരക്ടർസ് ക്ലാഷ് കോളിൽ മൊത്തം നിങ്ങൾക്ക് പ്ലേയേഴ്സിനെ, സിഎസ് പ്ലേയേഴ്സിനെ മൊത്തം 3 തരം തിരിക്കാം. ഒന്ന് ഷോർട്ട് റേഞ്ച് പ്ലേയേഴ്സ്, ഒന്ന് ലോങ് റേഞ്ച് പ്ലേയേഴ്സ്, അതുകൂടാതെ ഒന്ന് ഗ്രനേഡേഴ്സ്. അങ്ങനെ ഈ 3 പേർക്കും യൂസ്ഫുൾ ആണ് 3 വ്യത്യസ്ത തരം ക്യാരക്ടർ കോമ്പിനേഷൻ, പവർഫുൾ ക്യാരക്ടർ കോമ്പിനേഷൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ മൂഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരക്ടർ ചേഞ്ച് കോമ്പിനേഷൻ എന്താണ് ഗെയിം സ്റ്റാർട്ടിങ്ങും ചേഞ്ചും ചെയ്ത് കൊടുക്കാം. അതായത് നിങ്ങൾ ലേസി ആയിട്ട് ഞങ്ങൾക്കിപ്പോൾ കയറി അടിക്കാൻ താല്പര്യമില്ലാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ലോങ് റേഞ്ച് ക്യാരക്ടർ സ്കിൽ യൂസ് ചെയ്യാം. അതേ ടൈമിൽ നിങ്ങൾക്ക് കയറി അടിക്കാനുള്ള ടൈമിൽ നിങ്ങൾക്ക് എന്താണ് ഞാൻ പറയുന്ന ഈ ഷോർട്ട് റേഞ്ച് ക്യാരക്ടർ കോമ്പിനേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ ക്ലാഷ് കോഡ് കളിക്കുമ്പോൾ ഏത് തരം ടൈപ്പ് ഓഫ് എന്ത് ഫൈറ്റ് എടുക്കാനാണ് താല്പര്യമുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് കമൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് കില്ലാടി അടാന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതൊരു BGMI ടൂർണമെൻറ്റ് പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫ്രീഫയറിലേക്കുള്ള പല പല ടൂർണമെൻറ്റുകൾ കളിച്ച് നിങ്ങൾ സ്കില്ലുള്ള പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷൻ തന്നെയാണ് കില്ലാടി അത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഇൻകെയിം നെയിം അതേപോലെ നിങ്ങളുടെ UID വെച്ച് നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഏത് ഫുൾ മാപ്പ് ടൂർണമെൻറ്റുകളും കളിക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ടൂർണമെൻറ്റ്സ് കാര്യങ്ങളുമുണ്ട്. അതേപോലെ ക്യാഷ് കൊടുത്ത് കളിക്കാൻ പറ്റുന്ന ടൂർണമെൻറ്റ് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഓരോ ടൂർണമെൻറ്റ് കളിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ക്യാഷ് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന കുറേ ടൂർണമെൻറ്റ്സ് നിങ്ങൾക്കിവിടെ കാണാം. പെർ കില്ലിന് 10, 25, 50 rupees വരെയുള്ള ടൂർണമെൻറ്റ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതുകൂടാതെ കില്ലാതെ അത് പറഞ്ഞ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് റെഫറൽ സിസ്റ്റം ഉണ്ട്. നിങ്ങൾക്ക് റെഫർ ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ, നിങ്ങൾക്ക് ഫ്രണ്ട്സിന് റെഫർ ചെയ്ത് കൊടുത്തും ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്കിൽഡ് പ്ലെയർ ആണ്, നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ താല്പര്യമുണ്ട്, ടൂർണമെൻറ്റ് കളിക്കാൻ താല്പര്യമുണ്ട്, തീർച്ചയായും രജിസ്റ്റർ ചെയ്ത് കളിച്ച് നോക്കുക. നിങ്ങൾക്കിവിടെ ക്ലാഷ് കോ ടൂർണമെൻറ്റ് അതായത് ഫുൾ മാപ്പ് ടൂർണമെൻറ്റ് നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ വിൻ ചെയ്യുന്ന ക്യാഷ് നിങ്ങൾക്ക് പേടിഎമ്മിലേക്ക് ആയാലും UPI ആയാലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ കഴിയുന്നതാണ്. 100% സേഫ് അപ്ലിക്കേഷനാണ്, 100% വിഡ്രോവൽ ഷൂർ ആണ്. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് 5000+ ക്യാഷ് പ്രൈസ് ഒക്കെയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ലിങ്ക് നമ്മളിപ്പോൾ താഴെ കൊടുക്കുന്നുണ്ട്, എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഷോർട്ട് റേഞ്ച് പ്ലേയേഴ്സിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ കോമ്പിനേഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഷോർട്ട് റേഞ്ച് ഫൈറ്റിലെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞു പോകാം. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ ചൂസ് ചെയ്യാൻ എൻ്റെ പ്രിഫറൻസ് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഹൂക്കോങ് ആണ്. ഹൂക്കോങ്, ഹയാട്ടോ, മാക്സിം, ജോട്ട. അപ്പോൾ ഇവർ 4 പേരുടെയും എബിലിറ്റി ഒരേ ടൈമിൽ എന്താണ് തെളിയിക്കുന്ന ഒരു ക്ലിപ്പാണ് ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇവിടെ തന്നെ നോക്കാം. ജസ്റ്റ് ഹൈ ജോട്ടയുടെ എബിലിറ്റി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു എമ്മയെ നോക്കാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാ HP നിങ്ങൾക്ക് ആഡായി കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഹൂക്കോങ്ങിൻ്റെ ക്യാരക്ടർ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഒരു എനിമീനെ അടിച്ചാൽ അപ്പോൾ തന്നെ ഹൂക്കോങ്ങിൻ്റെ എബിലിറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ നിങ്ങളിപ്പോൾ ഇവിടെ കാണാം ഞാൻ എന്തോ ഒരു എനിമീനെ അടിച്ചിട്ടതിന് ശേഷം എത്ര പെട്ടെന്നാണ് മെഡ് യൂസ് ചെയ്ത് തീർന്നതെന്ന്. അപ്പോൾ നിങ്ങൾ മാക്സിമം എബിലിറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫാസ്റ്റായിട്ട് ഇതേപോലെ മെഡ് അടിക്കാനും കഴിയും. അപ്പോൾ ഷോർട്ട് റേഞ്ച് ഫൈറ്റ് എടുക്കുന്നവർക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ അവസാനമായിട്ടുള്ള ഹയാട്ടോൻ്റെ ക്യാരക്ടർ എബിലിറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡാമേജ് കിട്ടുന്നതിനനുസരിച്ച് തിരിച്ച് എക്സ്ട്രാ ഡാമേജ് ആയിരിക്കുമുള്ള എനിമിക്ക് പോവുക. അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ക്യാരക്ടറാണ്. അതായത് ഹൂക്കോങ്, ജോട്ട, മാക്സിം അതേപോലെ തന്നെ ഹയോട്ടോ എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ കോമ്പിനേഷൻ തന്നെയാണ്. ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളത് ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഒന്ന് തീർച്ചയായും അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അടുത്തായിട്ട് AR ഗണ്ണ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ലോങ്ങിൽ നിന്ന് അടിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഈ ക്യാരക്ടർ തീർച്ചയായും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് 100% ക്യാരക്ടർ കോമ്പിനേഷൻ 100% ഉപകാരപ്പെടുന്നതായിരിക്കും, വേറെ ലെവലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലോങ് റേഞ്ച് ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ കോമ്പിനേഷൻ ഫോർ ക്ലാഷ് കോഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് നെയിം മാറോ, ലോറ, സ്കൈലർ. അത് ലെമിനെങ്കിൽ ഇപ്പോൾ ഫോർത്ത് പൊസിഷൻ നിങ്ങൾക്ക് ഏത് കാര്യമാണ് വേണമെങ്കിൽ വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മോക്ക വെക്കാം, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് നമ്മൾ മാക്സിമം തന്നെ വെക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോങ് റേഞ്ച് ഫൈറ്റ് അടിക്കാൻ താല്പര്യപ്പെടുന്നവർ ഈ ക്യാരക്ടർ കോമ്പിനേഷൻ ഇട്ട് കളിച്ചാലുള്ള ഉപകാരമാണ്. ജസ്റ്റ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിലെ ഗെയിം പ്ലേ ചേഞ്ചസ് നിങ്ങൾ കണ്ട് നോക്കുക, നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയാൻ കഴിയും എന്ത് പവർഫുള്ളായിട്ടാണ് ഈ ക്യാരക്ടർ കോമ്പിനേഷൻ വർക്ക് ചെയ്യുന്നത്, ഗെയിം വർക്ക് ചെയ്യുന്നത് കൂടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞ ഈ മാറോ എന്ന് പറഞ്ഞ ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എനിക്ക് കിട്ടുന്ന ഡാമേജിൻ്റെ പേഴ്സൻറ്റേജും കൂടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലോങ് റേഞ്ച് ഫൈറ്റിന് ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ തന്നെയാണ്. അതേപോലെ തന്നെ ലോറ, ലോറ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കുമ്പോൾ സ്കോപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ടാർഗറ്റ് എബിലിറ്റി അതേപോലെ ഡാമേജ് കാര്യങ്ങൾ അവിടെയും കൂടുന്നതാണ്. അപ്പോൾ ലോറ ബെസ്റ്റ് തന്നെയാണ്.
തന്നെയാണ് സ്കോപ്പ് ചെയ്ത് അടിക്കുന്നത്. അതിന്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കൈലർ തന്നെയാണ് ലോങ് റേഞ്ച് കളിക്കുമ്പോൾ. കാരണം എനിമി ലോങ്ങിൽ നിന്ന് ഗ്ലൂ ഇടുകയാണെങ്കിൽ ആ ഗ്ലൂ അടിച്ച് പൊട്ടിച്ചതിന് ശേഷം ഫാസ്റ്റ് ആയിട്ട് ഈ സ്കോപ്പിംഗ് സ്കോപ്പ് ഔട്ടോ അല്ലെങ്കിൽ ലോങ് റേഞ്ച് ഗണ്ണ വെച്ച് എനിമിനെ അടിച്ചിടാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതാണെന്ന് പറഞ്ഞത് ലോങ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ കോമ്പിനേഷൻ. അപ്പോൾ ഈ ക്യാരക്ടർ കോമ്പിനേഷൻ്റെ പവർ എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഗെയിം പ്ലേ കണ്ടാൽ മനസ്സിലാവും. അതും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്, ഗെയിം പ്ലേയിൽ വല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, മാറ്റം ഉണ്ടോ എന്ന കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ട് ഈ ക്യാരക്ടർ എല്ലാം തന്നെ ഒരുമിച്ച് യൂസ് ചെയ്യുന്നത്, ലോങ് റേഞ്ചിൽ എല്ലാ ക്യാരക്ടർ തന്നെ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇവിടെ സ്കൈലറ്, അതേപോലെ ലോറ, മാറോ, ഈ കാരൻ്റെ എല്ലാം തന്നെ എബിലിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ട സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ലോങ് റേഞ്ചിൽ ഇതേപോലെ നിങ്ങൾ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡാമേജ് കൂടും, അതേപോലെ തന്നെ സ്കോപ്പിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ്, പ്ലസ് നിങ്ങൾക്കിവിടെ എന്ത് സ്കൈലർ ഉണ്ടാകുമ്പോൾ സ്കൈലറിട്ട് ബ്ലൂ ആൾ പൊട്ടി. ഞാനിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യങ്ങളെല്ലാം സിറ്റുവേഷൻ ഉപയോഗിച്ച് വരുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ക്യാരക്ടർ കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കി ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ കോമ്പിനേഷനാണ് നിങ്ങൾക്കിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്ത് സീസൺ ചേഞ്ച് ചെയ്യാണ്, നിങ്ങൾക്ക് മാക്സിമം ഫ്രണ്ട്സിലേക്ക് പുഷ് ചെയ്യണം, എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കാൻ ട്രൈ ചെയ്യുക. അപ്പോൾ മൂന്നാമതായിട്ട് നമ്മളിപ്പോൾ ഗ്രനേഡ് യൂസ് ചെയ്ത് കില്ലെടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഏറ്റവും പറ്റിയ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ കോമ്പിനേഷൻ നമ്മളിപ്പോൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൂടെ കാണാം അതിൽ ഏറ്റവും പറ്റിയ ബെസ്റ്റ് ക്യാരക്ടർ കോമ്പിനേഷൻ പറഞ്ഞത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ജസ്റ്റ് എന്താണ് ക്ലൂ ക്യാരക്ടർ യൂസ് ചെയ്യുക. അപ്പോൾ ക്ലൂ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ എനിമി ഏത് പൊസിഷനാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് ആദ്യമേ കാണിച്ചു തന്നതായിരിക്കും. ആ ടൈം നിങ്ങൾക്ക് ഗ്രനേഡ് ഹുക്ക് ചെയ്ത് എനിമിൻ്റെ പൊസിഷൻ കണ്ടുപിടിച്ച് ഗ്രനേഡ് ഹുക്ക് ചെയ്ത് എറിയാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളിവിടെ മോക്കോ യൂസ് ചെയ്യുക, എനിമി ഏത് ഡയറക്ഷനിലേക്ക് ഓടുന്ന നോക്കിയാൽ ഗ്രനേഡ് ത്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളിവിടെ പെറ്റ് തീർച്ചയായും യൂസ് ചെയ്യണം. ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പെറ്റിൻ്റെ എബിലിറ്റി നിങ്ങൾ തീർച്ചയായും ഇവിടെ യൂസ് ചെയ്തിരിക്കണം. ഈ പെറ്റിൻ്റെ എബിലിറ്റി എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഗ്രനേഡൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ലോങ്സ്റ്റ് ഡിസ്റ്റൻസിലേക്ക് നിങ്ങൾക്ക് ത്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ആ എബിലിറ്റിയൊക്കെ വെച്ച് കളിക്കുന്ന ഗ്രനേഡ് വെച്ച് കളിക്കുന്ന ഒരു ഗെയിം പ്ലേ അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഗ്രനേഡ് വെച്ച് ഞാൻ ഇവിടെ ഹുക്ക് എന്താ പറയുക ത്രോ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ആ പെറ്റിൻ്റെ എബിലിറ്റി ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഗ്രനേഡ് മാക്സിമം ഡിസ്റ്റൻസ് പോവുകയും ചെയ്യും. അൽവേറോ എന്ന ക്യാരക്ടറിലുണ്ട്, അയാൾക്ക് മാക്സിമം ഡാമേജ് കിട്ടുകയും ചെയ്യും. അയാൾ അവിടെ എനിമി അങ്ങോട്ട് ഓടിപ്പോകുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങോട്ട് ഗ്രനേഡ് ഹുക്ക് ചെയ്ത് എറിയുകയാണ്, എനിമി നോക്കായി. ഇത്ര സിമ്പിളായിട്ടാണ് ഈ ക്യാരക്ടർ കോമ്പിനേഷൻ. പവർഫുൾ തന്നെയാണ്, സിമ്പിളും പവർഫുളുമായി ഈ ക്യാരക്ടർ കോമ്പിനേഷനിൽ എല്ലാവരും തന്നെ ട്രൈയും ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ മൊത്തം മൂന്ന് ടൈപ്പ് ഓഫ് ക്യാരക്ടർ കോമ്പിനേഷനാണ് അവർ പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. മൊത്തം ഒന്ന് ഷോർട്ട് റേഞ്ച് ഫൈറ്റ് എടുക്കാൻ, ഒന്ന് ലോങ് റേഞ്ച് ഫൈറ്റ് എടുക്കാൻ, ഒന്ന് ഗ്രനേഡ് യൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. ഈ മൂന്ന് കോമ്പിനേഷൻ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ 100% ഏറ്റവും എഫക്റ്റീവായ ക്ലാഷ് കോഡ് കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും തന്നെ ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നിങ്ങൾ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അപ്പോൾ ക്ലാഷ് കോഡ് സീസൺ ചേഞ്ച് ആവുകയാണ്, എല്ലാവരും ഈ കോമ്പിനേഷൻ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുകൂടാതെ ക്ലാഷ് കോഡിലെ ടിപ്സ് ആൻഡ് ട്രിക്സ്, എങ്ങനെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഗെയിം ജയിക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ്, ഗ്രാൻഡ് മാസ്റ്റർ പുഷിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതും ഒരു ക്ലാഷ് കോഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അപ്പോൾ ഇതിന് വരുന്ന എന്താ പറയുക റെസ്പോൺസ് അനുസരിച്ച് ഞാൻ എന്തായാലും ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് കാണിക്കുക. ഈ വീഡിയോക്ക് സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ക്ലാഷ് കോഡ് സിമ്പിളായിട്ട് എങ്ങനെ ഓരോ മാച്ചും ജയിച്ച് പോകുക, അല്ലെങ്കിൽ സിമ്പിളായിട്ട് മാസ്റ്റർ അടിക്കാം, ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ നമുക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ റോഡ് ടു 2 lakh സബ്സ്ക്രൈബേഴ്സ് ആണ്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നല്ലൊരു കിടുക്കാശി വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ. Calling me